മഹാരാഷ്ട്രയിൽ എൻസിപി നേതാവും മന്ത്രിയുമായ നവാബ് മാലിക്കിനെ ഇഡി അറസ്റ്റ് ചെയ്തത് വളരെ വലിയ രാഷ്ട്രീയ വിവാദത്തിന് കാരണമായിരിക്കുകയാണ്. അധോലോക നായകൻ ദാവൂദ് ഇബ്രാഹിമുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിലാണ് നവാബ് മാലിക്കിനെ ഇഡി അറസ്റ്റ് ചെയ്തത്. അറസ്റ്റിന് പിന്നാലെ നവാബ് മാലിക്കിനെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് BJP രംഗത്ത് വന്നിട്ടുണ്ട്. എന്നാൽ BJPയുടെ ആവശ്യം NCP തള്ളിക്കളഞ്ഞു. മഹാവികാസ് അഘാഡിയുടെ സർക്കാർ അഴിമതിക്കാരെയും രാജ്യദ്രോഹികളെയും സംരക്ഷിക്കുകയാണെന്നും BJP പറയുന്നു. അധോലോക നായകൻ ദാവൂദ് ഇബ്രാഹിമിന്റെ ബിനാമിയാണ് നവാബ് മാലിക്കെന്നും ഇയാളെ സംരക്ഷിക്കുന്ന നിലപാടാണ് മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെ സ്വീകരിക്കുന്നതെന്നും ഇത് അംഗീകരിക്കാൻ കഴിയില്ല എന്നും BJP നേതാക്കൾ പറയുന്നു. സംസ്ഥാന വ്യാപകമായി BJP വലിയ പ്രതിഷേധമാണ് നവാബ് മാലിക്കിനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയത്. BJPയുടെ ആവശ്യം മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെയും തള്ളിക്കളഞ്ഞു. അതേസമയം നവാബ് മാലിക്കിനെ ചൊല്ലി ഭരണമുന്നണിയിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. മഹാരാഷ്ട്ര നവനിർമ്മാണ സേനയും നവാബ് മാലിക്കിനെ മന്ത്രിസഭയിൽ നിന്നും പുറത്താക്കണമെന്ന ആവശ്യവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ശിവസേനയുടെ ഭാഗത്തു നിന്നും രാജ്യദ്രോഹികളെ സംരക്ഷിക്കുന്ന നിലപാടുകൾ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്നും മഹാരാഷ്ട്ര നവനിർമ്മാൺ സേന നേതാക്കൾ പറയുന്നു. ശിവസേന, കോൺഗ്രസ്, NCP സഖ്യമാണ് മഹാരാഷ്ട്രയിൽ അധികാരത്തിലിരിക്കുന്നത്. ഇപ്പോൾ BJPയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്ന പ്രതിഷേധം സംസ്ഥാന സർക്കാരിനെ കടുത്ത പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. നവാബ് മാലിക് കേന്ദ്രത്തിനെതിരെ രംഗത്ത് വരികയും രാജ്യാവശ്യം തള്ളിക്കളയുകയും ചെയ്തിരുന്നു. NCPയും നവാബ് മാലിക്കിനെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണമെന്ന ആവശ്യത്തെ എതിർക്കുകയും കേന്ദ്ര സർക്കാർ എതിരാളികളെ നിശബ്ദരാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇഡിയെയും മറ്റ് കേന്ദ്ര ഏജൻസികളെയും ഉപയോഗിക്കുന്നതെന്നും NCP കുറ്റപ്പെടുത്തുന്നു. നവാബ് മാലിക്കിനെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കുന്നതുവരെ പ്രക്ഷോഭം തുടരുമെന്ന് BJP വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം. കൂടുതൽ വാർത്തകൾക്ക് സന്ദർശിക്കാം www.newsindiamalayalam.com.